നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിൽ ബി ജെ പി മമതാപൂര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ബി ജെ പിയും തിരിച്ച് മമതാ ബാനർജിയും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂട് കേരളത്തെ പോലെ തന്നെ അതിശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബംഗാൾ. ബി ജെ പി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി രംഗത്തെത്തുകയാണ്. പണവുമായി ഇപ്പോൾ ബംഗാളിൽ പറന്നെത്തിയ ബി ജെ പിക്കാരെയൊന്നും പ്രകൃതി ദുരന്തങ്ങൾ നേരിടുമ്പോൾ സംസ്ഥാനത്ത് കണ്ടില്ല എന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശന രൂപേണ ഉന്നയിച്ചിരിക്കുന്നത്. ജനസംഖ്യാ രജിസ്റ്റർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയില്ല എന്നും മമതാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറയുകയുണ്ടായി. ഉംഫുൻ ചുഴലിക്കാറ്റ് നേരത്ത് ഇന്നിവിടെ ഉണ്ടായിരുന്ന ബി ജെ പി നേതാക്കൾ ആരെയും കണ്ടില്ല. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വോട്ടർമാരെ വല വീശി പിടിക്കാൻ പണച്ചാക്കുമായി ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയിരിക്കുകയാണ് അവർ എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. കൊടുങ്കാറ്റ് ദുരിതത്തിനിടെ കോടികളുടെ സഹായങ്ങളാണ് തൃണമൂൽ പ്രവർത്തകർ ചെയ്തത്. എത്താവുന്നിടത്തെല്ലാം അവർ എത്തി, ജനങ്ങളുടെ കൂടെ നിന്നു. അന്ന് ഇവരെല്ലാം എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് മമതാ ബാനർജി ചോദിച്ചത്. ദുരിതകാലത്ത് ആരും തന്നെ ജനങ്ങളോടൊപ്പം ഇല്ലായിരുന്നുവെന്നും മമത പറയുകയുണ്ടായി. അതുപോലെ തന്നെ എൻ പി ആർ ബംഗാളിൽ നടപ്പിലാക്കില്ല എന്ന ഉറപ്പും മമത നൽകുകയുണ്ടായി. കണക്കെടുക്കുമ്പോൾ വീട്ടിലില്ലാത്തവരുടെ പേരുകൾ അവർ വെട്ടിക്കളയും, നിസ്സാരമായി അവർ നിങ്ങളെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കും. എന്നാൽ അതിവിടെ നടപ്പിലാകില്ല. ഒരു കുടുംബത്തിൽ നിന്നും ഒരാളും പുറത്താക്കപ്പെടില്ല എന്നും മമതാ ബാനർജി പറഞ്ഞു. അതേസമയം ബംഗാളിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗക്കാർ കൂടിയുണ്ട്, മഹിഷ്യ വിഭാഗക്കാർ. ഇവരെ ഒപ്പം നിർത്താൻ കഴിയുന്നവർക്കാണ് ബംഗാളിൽ വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുക എന്നുള്ള ഒരു പൊതുചിന്ത ബംഗാളിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രകടമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. അത് ബി ജെ പിയുടെയും തൃണമൂലിൻ്റെയും വാഗ്ദാനങ്ങളിലും നിറസാന്നിധ്യമായി തന്നെയുണ്ട്. അധികാരത്തിലേറാൻ സാധ്യതയുള്ള ഇരുകൂട്ടരും ഒരേ വാഗ്ദാനം വച്ച് നീട്ടിയ സാഹചര്യത്തിൽ മഹിഷ്യർക്ക് തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഒ ബി സി സ്റ്റാറ്റസ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ലഭ്യമായിട്ടുണ്ട്. ബംഗാളിലെ പ്രബലമായ, ഒരുപക്ഷെ ഏറ്റവും അധികം വോട്ടർമാരുള്ള സമുദായമാണ് മഹിഷ്യർ. സെൻസസിലെ പട്ടികജാതി പട്ടികവർഗം ഒഴിച്ചുള്ളവരിൽ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് പതിവില്ലാത്തത് കൊണ്ട് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല എങ്കിലും ഇന്ന് ഏതാണ്ട് 9 കോടിയോളം ജനസംഖ്യയുള്ള ബംഗാളിൽ 1.5 കോടിയോളം മഹിഷ്യക്കാർ ഉണ്ട് എന്നാണ് ഏകദേശ കണക്ക്. മിഡ്നാപൂർ, ഹൗഡ, ഹൂഗ്ലി എന്നീ ജില്ലകളിലാണ് മഹിഷ്യ വിഭാഗക്കാർക്ക് കാര്യമായ സ്വാധീന ശക്തി ഉള്ളത്. 20-ാം നൂറ്റാണ്ട് മുതൽ നായിഡ, 24 ഭാഗരാസ് എന്നീ ജില്ലകളിലും അവർ അധിവസിക്കുന്നുണ്ട്. കൽക്കട്ടയിൽ ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള ദക്ഷിണേശ്വരിൽ ഒരു കാളിക്ഷേത്രമുണ്ട്, മഹിഷ്യരുടേതായി. 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസനെ മുഖ്യപൂജാരിയായി നിയമിച്ച റാണി റഷ്മോണിയാണ് ബംഗാളിലെ ഏറ്റവും അറിയപ്പെടുന്ന മഹിഷ്യ സമുദായ വ്യക്തിത്വം. അന്ന് കീഴ്ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ചെലവിൽ പരിപാലിക്കപ്പെട്ടിരുന്ന ആ അമ്പലത്തിൽ ശാന്തിപ്പണിക്ക് ബ്രാഹ്മണ പൂജാരികൾ വിസമ്മതിച്ചു എന്നൊരു കഥയുമുണ്ട്. അന്ന് സമൂഹത്തിൽ ഉന്നത ജാതിക്കാർ എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന കൂട്ടർക്ക് വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ പോലും കഴിയാത്തത്ര കീഴ്ജാതിയായിട്ടാണെന്ന് കൈബത്തർ എന്നറിയപ്പെടുന്ന ഈ വിഭാഗം കണക്കാക്കപ്പെട്ടിരുന്നു. പിന്നീട് അവർക്കിടയിൽ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് അവർ മഹിഷ്യക്കാർ എന്ന് അറിയപ്പെടുന്നത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹിഷ്യ വിഭാഗക്കാർ നിർണായകമായ ഒരു റോൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഈ രണ്ട് മുന്നണികളും നൽകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വിഭാഗക്കാരായി മഹിഷ്യക്കാർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.